Oh,
കർത്താവിനാൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഏറെ അനുഗ്രഹീതമായ ഈ നിമിഷത്തിൽ നമുക്കായിരിക്കാൻ സൗഭാഗ്യം ലഭിച്ചതെന്ന് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ മധ്യയിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹീതമായ സാന്നിധ്യമായി മാർത്താണ്ഡ മട്ടുപ്രതയുടെ അധ്യക്ഷൻ അഭിവന്യ വിൻസെന്റ് പൗലോസ് തിരുമേനി ഉണ്ടായിരിക്കുന്നു എന്നത് ഇന്നത്തെ നമ്മുടെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും ബഹറിലെ പല ക്രിസ്തുഗാനിക തൊഴിലിക സഭാ സമൂഹങ്ങൾക്ക് വലിയ അനുഗ്രഹീതമായ ഒരു സന്ദർഭവുമാക്കി മാറ്റുന്നു. ഈ ഹ്രസ്വമായ സന്ദർശനത്തിൻ്റെ സാധ്യതയിൽ നമുക്കൊപ്പമായിരുന്ന് നമുക്ക് വേണ്ടി ഇങ്ങനെ വിശുദ്ധ വേണ്ടി അർപ്പിക്കുകയും നമ്മെ ഒരു പിതാവിനെടുത്ത വാത്സല്യവും സ്നേഹവും അനുഗ്രഹവും തന്ന് സ്നേഹിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന വന്യപിതാവിനെ നിങ്ങൾ എല്ലാവരുടെ പേരിൽ സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യം ഞാൻ നിർവഹിക്കട്ടെ. പ്രിയപ്പെട്ട പിതാവെ, ബഹ്റൈനിലെ ഈ ചെറിയ സമൂഹത്തിനിടയിലേക്ക് മലങ്കര സുഖാനി കത്തോലിക്ക സഭയുടെ ഈ അനുഗ്രഹീതമായ കുടുംബത്തിലേക്ക് പിതാവിനെ ഏറ്റവും ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അവരുടെ സന്ദർശനത്തിൻ്റെ അടയാളമായി സൂക്ഷിക്കാൻ ഇവിടെ വിലയർപ്പിച്ച് കൊണ്ടുപോകാൻ ഒരു കസായും പിലാസായും ഞങ്ങൾ സമ്മാനമായി നൽകുന്നു. അത് നൽകുന്നതിന് ഈ ശുശ്രൂഷകൾ ഒരുക്കാൻ എപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്ന സോനുവിനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് ചേർന്ന് ഈ വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. ഞാൻ ഇവിടേക്ക് കടന്നു വരുവാൻ പല വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് മാർത്താണ്ഡ രൂപതയിൽ നിന്നും ഇവിടെ ജോലി ചെയ്യുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. എല്ലാവരെയും കാണാനും അതുപോലെ തന്നെ നമ്മുടെ യുവജനങ്ങളുടെ ചുമതലയുള്ളതുകൊണ്ട് കൂടുതലും ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് യുവജനങ്ങളാണ്. അവരെയൊക്കെ കാണുവാനും ആഗ്രഹമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് അത് സാധിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വിശുദ്ധ കുർബാന ഇവിടെയുള്ള എല്ലാ നമ്മുടെ മലങ്കര മക്കൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബങ്ങളുടെ അഭിവൃദ്ധിയും നിങ്ങളുടെ എല്ലാ ജോലികളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ മക്കളുടെ നല്ല ഭാവിക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളെ. തീർച്ചയായിട്ടും ഇന്ന് എനിക്ക് ഹൃദയസ്പർശിയായ അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷത്തോടെ നിങ്ങൾ നൽകിയ സ്വീകരണത്തിനും അതുപോലെ തന്നെ വളരെ അർത്ഥവത്തായ ആത്മീയമായ ചൈതന്യം നൽകുന്ന ഓർമ്മ നൽകുന്ന ഒരു സമ്മാനം നൽകി നിങ്ങൾ നൽകി എനിക്ക് ഒത്തിരി അത് പ്രചോദനമായി എത്തിയിരുന്നു. ഇപ്പോൾ നമ്മുടെ മാർത്താണ്ഡ രൂപത അതിർത്തിക്കപ്പുറത്ത് കടന്ന് പുതിയ മിഷനുകൾ സ്ഥാപിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു മിഷൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അവിടെ ഒരു ദേവാലയം ഉണ്ടാകുമ്പോൾ ഈ കാസായും കൈലാസായും ആ ഇടവേളയില് നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമായിരിക്കും. ആണ്ടിപ്പട്ടി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റൻസിയാണ്, പണ്ട് MGR സ്ഥിരം കോൺസ്റ്റിറ്റൻസി ആയിരുന്നു. അവിടെ നമുക്കിപ്പോൾ ഒരു കുടുംബം മാമോദീസ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥലമൊന്നും വായിച്ചിട്ടുള്ള ഒരു പഴയ വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ കുർബാന ചൊല്ലുന്നു. ആ മിഷൻ വളർന്ന് വരുന്നു. ആ വളർന്നു വരുമ്പോൾ ആ മിഷന് ഈ കസായും വിലാസയും കൊടുക്കുവാൻ ദൈവം കൃതവും. നിങ്ങളുടെ ആ മനസ്സിൽ അത് സൂക്ഷിച്ച് പ്രാർത്ഥിക്കുക. ആ മിഷനെ മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുക. അവിടെ ധാരാളം ആളുകൾ നമ്മുടെ സഭയിലേക്ക് കടന്നു വരണം. ഈ ചിന്തകളോടുകൂടി നമുക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാം. നാളെ എങ്കിൽ ഞായറാഴ്ചയുടെ കുർബാനയാണല്ലോ നമ്മൾ ചൊല്ലുന്നത്. നമ്മുടെ സഭ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെട്ടതിൻ്റെ ദിനമാണ്. നമ്മുടെ സഭയിൽ നടക്കുന്ന എല്ലാ പ്രത്യേക ശുശ്രൂഷകളെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മിഷൻ പ്രവർത്തനങ്ങൾ കൂടുതൽ അതായത് കേരളത്തിനും പുറത്ത് ഇപ്പോൾ വളരെ തീവ്രമായിട്ട് ആന്ധ്രയില്, ഒറീസയില്, അസാമില്, ത്രിപുരയില്, തമിഴ്നാട്ടില്, ഇങ്ങനെ പല പഞ്ചാബിൽ, ഇങ്ങനെ പല സ്റ്റേറ്റുകളിലും മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ആ ശുശ്രൂഷകളൊക്കെ വിജയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പുനരൈക്യത്തിൻ്റെ ആ ശുശ്രൂഷകൾ വളരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ഈ വർഷം നമ്മുടെ സഭാതലത്തില് രണ്ടാമത്തെ അസംബ്ലി നടക്കുവാൻ പോവുകയാണ്. ആ അസംബ്ലിക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് തന്നെ കുടുംബം എന്നുള്ള വിഷയമാണ്. കാരണം സഭയിലെ അടിസ്ഥാനമായിട്ടുള്ളത് കുടുംബമാണ്. ഈ ചിന്തകളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ സഭ ഉയരങ്ങളിലേക്ക് വളരുവാൻ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും നന്ദി പറയുവാനും ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ശ്രമിക്കാം. കാതോലിക്കാ ബാവയ്ക്ക് വേണ്ടിയും മറ്റ് സഭയിലെ പിതാക്കന്മാർക്ക് വേണ്ടിയും വൈദിക ശുശ്രൂഷയിലായിരിക്കുന്നവർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ആത്മായ മിഷനറികൾ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഒരു സഭാ കൂട്ടായ്മയോട് ഹൃദയം അടുപ്പിച്ച് വെച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാന നമുക്ക് ഒന്നിച്ച് അർപ്പിക്കാം. സഹോദരങ്ങളെ, ദൈവപ്രദമായ വിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവനും വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ.
Thank you.
കർത്താവിൻ്റെ പരിശുദ്ധകാരുടെ നാമത്തിൽ ഇസ്രായേലിൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഇന്നത്തെ വിനന്ദനത്തിനായിട്ട് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ഒരു വചനം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇതിൽ ഒരു വാക്ക് മാത്രം, ആഹ്ലാദിച്ച് ആനന്ദിക്കുക. തമിഴിൽ മകിഴ്ന്ന് പേര് ഉപകൈക്കൊള്ളുക. നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പ പത്രോസിനടുത്ത് ശുശ്രൂഷകൾ ആരംഭിച്ച അന്ന് മുതൽ നമ്മളോട് പറയുന്ന ഒരു വാക്യമാണ് ഗ്രേസ് ആൻഡ് മേഴ്സി എന്ന് എപ്പോഴും പറയും. കൃപയും കരുണയും അതുപോലെ തന്നെ പറയുന്നതാണ്, സന്തോഷിച്ച് ആഹ്ലാദിക്കുക, ആനന്ദിക്കുക. നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും, ഈ ലോകത്തെ അവസ്ഥ കണ്ടിട്ട് ഈ മാർപ്പാപ്പാക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു. ഇന്ന് ലോകത്ത് നടക്കുന്ന തിന്മകളും ദൈവമക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സമൂഹത്തിൽ കാണുന്ന ഈ തിന്മകളൊക്കെ, യുദ്ധം, അതുപോലെ തന്നെ ദാരിദ്ര്യം, പരസ്പര വൈരാഗ്യം കൊണ്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണ് ആഹ്ലാദിക്കുവാൻ പറയുന്നത്? മാർപ്പാപ്പ ഈ ചുമതലയേറ്റ അന്ന് മുതൽ നമ്മളോട് പറയുന്നത് സുവിശേഷത്തിലെ ആനന്ദം, ദ ജോയ് ഓഫ് ദ ഗോസ്പെൽ. അതുപോലെ തന്നെ കുടുംബത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മളോട് കൽപ്പിച്ചതാണ് അമോറിസ് ലെറ്റീസിയ, സ്നേഹത്തിലുള്ള ആനന്ദം. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോ വർഷവും നമ്മെ ഓരോ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ വർഷം മാർപ്പാപ്പ 19-ാം തീയതി പുതിയ ഒരു അപ്പോസ്റ്റലിക് എക്സോർട്ടേഷൻ, അപ്പോസ്റ്റലിക് പ്രബോധനം നൽകി. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്, ആഹ്ലാദിച്ച് ആനന്ദിക്കുക, മകിഴ്ന്ന് പേറുവകൈക്കൊള്ളുക. ഇതാണ് അതിന്റെ തലക്കെട്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? മാർപ്പാപ്പ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മളോട് ആഹ്ലാദിക്കുവാൻ പറയുന്നത്, സന്തോഷിക്കുന്നത്? ഏത് രീതിയിൽ നമ്മൾ സന്തോഷിക്കുന്നു? മാർപ്പാപ്പ ഓരോ പ്രബോധനവും നൽകുമ്പോൾ അതിലൊരു ആധ്യാത്മിക ജീവിത ശൈലി പ്രഖ്യാപിക്കും. അമോറിസ് ലെത്തീസിയ, സ്നേഹത്തിലുള്ള ആനന്ദം എന്നുള്ള കുടുംബത്തെ കുറിച്ചുള്ള പ്രബോധനം നൽകിയപ്പോൾ അതിനവരുടെ അവസാനം കുടുംബത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ആധ്യാത്മിക ജീവിത ശൈലി ഉണ്ടാകണം എന്ന് കൽപ്പിച്ചു. ഇപ്പോൾ ആ ചാക്രിയ ലേഖത്തിലെ അമോറിസ് ലെത്തീസിയ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, കുടുംബത്തിലെ സന്തോഷമാണ് സഭയിലെ സന്തോഷം. കുടുംബത്തിലെ സന്തോഷമാണ് സഭയിലെ സന്തോഷം. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് സഭ സന്തോഷിക്കുന്നത് എപ്പോഴാണ്? അവർക്ക് എല്ലാ സൗകര്യവും സഭ എന്ന് പറയുന്നു. പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് പിതാക്കന്മാരും വൈദികരും സന്യസ്തരും ഒക്കെയാണ്, അവര് സന്തുഷ്ടരാണ്. പക്ഷെ മാർപ്പാപ്പ ആദ്യത്തെ വാക്യം ഈ അമോറിക്സ് ലെത്തീസിയ എന്ന് പറയുന്ന അപ്പോസ്തലിക പ്രബോധനത്തില് ആദ്യത്തെ സെന്റൻസ് തന്നെ ഇതാണ്, സഭയുടെ സന്തോഷം എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ സന്തോഷമാണ്. അപ്പൊ നിങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷമില്ല, ആഹ്ലാദിച്ച് ആനന്ദിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ സഭയ്ക്ക് സന്തോഷിക്കാൻ പാടില്ല, സഭ സന്തോഷിക്കുന്നില്ല. അപ്പൊ കുടുംബമാണ് ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളത് മാർപ്പാപ്പ പഠിപ്പിച്ചു. എന്നാൽ ഈ വചനം പഠിപ്പിച്ചുകൊണ്ട് മാർപ്പാപ്പ നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശം മറ്റൊന്നാണ്, ജീവിതത്തെ കുറിച്ച്, ജീവിതത്തിൽ എങ്ങനെ സന്തോഷിക്കണം, ഒരു മനുഷ്യന് എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കണം. മാർപ്പാപ്പ അത് നമ്മെ ശരിക്കും പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ആവശ്യപ്പെടുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് പർപ്പസ്, സോറി, എയിം ആൻഡ് പർപ്പസ്. ഈ രണ്ട് വാക്കും നമുക്ക് നന്നായിട്ട് പരിചയമുള്ളതാണ്. എയിം എന്ന് പറയുമ്പോൾ ഒന്നാണ്, എന്നാൽ ഗോൾ അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത് രണ്ട് അർത്ഥമാണ്. നമ്മൾ സാധാരണ ചേർത്ത് ഉപയോഗിക്കും. കുഞ്ഞുങ്ങളൊന്ന് പറയും, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് എന്റെ എയിം എന്ന് പറയും. അത് സ്കോർ ചെയ്ത് കഴിയുമ്പോൾ തീർന്നു, എയിം അച്ചീവ് ചെയ്ത് കഴിയും. എന്നാൽ പർപ്പസ് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, ദൈവത്തെ നോക്കിയ ഒരു യാത്രയാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്
പർപ്പസ് എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലേക്കാണ് അപ്പം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ അനുഭവിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് ദിശാബോധം എന്ന് പറയുന്നത്. യുവജനങ്ങളോട് മാർപ്പാപ്പ എപ്പോഴും പറഞ്ഞത് ബെനഡിക്ട് പതിനാറാം മാർപ്പാപ്പ പറഞ്ഞത് ദൈവവചനം നിങ്ങൾക്ക് ദിശാബോധം കാണിക്കുന്ന കോമ്പസ്, ഏത് ഡയറക്ഷനിൽ പോകണം എന്ന് കാണിക്കുന്ന ഒന്നാണ് ദൈവവചനം. ഇപ്പൊ നമുക്ക് ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് ആഹ്ലാദിച്ച് ആനന്ദിക്കാൻ എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ ആ ലേയേഴ്സ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതിന്റെ തലങ്ങൾ മനസ്സിലാക്കണം. തമിഴിൽ പറഞ്ഞാൽ മനുഷ്യർക്ക് മനുഷ്യരുടെ വാഴ്ക്കയിലുടേ ചില പല മണ്ഡലങ്ങൾ ഇരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ റെലം, അല്ലെങ്കിൽ ഫിസിക്കൽ ലെയർ. നമുക്ക് ശരീരമുണ്ട്, ശരീരത്തിലെ ഉണർവുകളുണ്ട്, വിശപ്പുണ്ട്, ഫിസിക്കലായിട്ടുള്ള ഗ്രോത്ത് ആവശ്യമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിൽ നിന്നും മനുഷ്യന് എന്താണ് സന്തോഷം ലഭിക്കുക? ഇത് മൊമെന്ററി ഹാപ്പിനെസ് ആണ്. ഇവിടെ ഇരിക്കുന്ന ഏറ്റവും കൂടുതലുള്ള ആളുകൾ, ഒരു പ്രത്യേകത ഞാൻ ഇവിടെ കാണുന്ന, സാധാരണ എന്റെ രൂപതയിൽ ഏത് ഇടവഴി ചെന്നാലും പുരുഷന്മാരെക്കാളും സ്ത്രീകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇവിടെ നോക്കിയപ്പോൾ ഇപ്പോൾ സ്ത്രീകളുടെ എണ്ണത്തെക്കാൾ പുരുഷന്മാരുടെ എണ്ണം കൂടുതലാണ്. ഇപ്പൊ ഞാനൊരു വള്ളിയിൽ ചെന്നപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇവിടെ പുരുഷന്മാരെ കുറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു പുരുഷന്മാർക്ക് കുടുംബം തന്നെ ശുദ്ധീകരണം സ്ഥലമാ പിതാവേ, പിന്നെ അവർ പള്ളിയിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഇവിടെ ഇവിടെ അങ്ങനെയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ ഈ നമ്മുടെ കുടുംബ ഫിസിക്കൽ റെലത്തിൽ ഇവിടെ ഇരിക്കുന്ന ഒരു 80 വയസ്സുള്ള അപ്പച്ചൻ 80 വർഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, പക്ഷെ വിശപ്പടങ്ങിയിട്ടുണ്ട്. അത് ഫിസിക്കൽ ഹാപ്പിനെസ് ആണ്. ഉച്ചയ്ക്ക് നല്ലൊരു ഭക്ഷണം നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് കുഴപ്പമില്ല. അപ്പൊ 4 മണിയാവുമ്പോൾ വീണ്ടും നമുക്ക് പ്രശ്നമാണ്. 4 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒരു 7:30 ആവുമ്പോൾ വീണ്ടും പ്രശ്നമാണ്. കഷ്ടിച്ച് ആ രാത്രി കടന്നു പോയാൽ പിന്നെ രാവിലെ 5:00 ബെഡ് കോഫി ഇല്ലെങ്കിൽ അതും പ്രശ്നമാണ്. ഇത്രയും വർഷമായിട്ട് നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഹാപ്പിനെസ് ആയിരുന്നു. ഇപ്പൊ ഫിസിക്കൽ റിലത്തിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് മൊമെന്ററി ആണ്, കുറച്ച് സമയത്തിന്. അത് എല്ലാ തരത്തിലുള്ള സെക്ഷൽ എനർജി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് എന്നുള്ള ആ ഒരു കാര്യമാണെങ്കിലും ഏതാണെങ്കിലും അതിനാൽ കിട്ടുന്ന ഹാപ്പിനെസ് മൊമെന്ററി ആണ്. അതാണ് ആദ്യം പറയുന്നത് ഫിസിക്കൽ റിലം. മനുഷ്യന് രണ്ടാമതായിട്ടുള്ളത് ഇന്റലക്ച്വൽ റിലം. നമുക്ക് ഫിസിക്കലായിട്ടുണ്ട്, പക്ഷെ ബുദ്ധിയുണ്ട് നമുക്ക്. പക്ഷെ ബുദ്ധി കൊണ്ട് നമ്മൾ പഠിക്കുന്നു, കാര്യങ്ങൾ അറിയുന്നു, മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ഇന്റലക്ച്വൽ ലെയറിൽ മനുഷ്യന് കിട്ടുന്നത് ഹാപ്പിനെസ് ആണ്. അതിന് കിട്ടുന്നത് ഹാപ്പിനെസ് അല്ല, സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ ഒരാൾ ചിന്തിക്കും ഞാൻ MA എടുക്കണം, അല്ലെങ്കിൽ MPhil എടുക്കണം, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ചെയ്യണം, PhD എടുക്കണം. PhD എടുത്ത് കഴിയുമ്പോൾ എന്താ ലഭിക്കുക? ഒരു സാറ്റിസ്ഫാക്ഷനാണ്, ഐ ഡിഡ് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, എന്റെ എയിം പൂർത്തിയായി. അതുകൊണ്ട് കിട്ടുന്നത് ആനന്ദം എന്ന് പറയുന്നതിനെക്കാളും അതുകൊണ്ട് നമുക്കൊരു തൃപ്തി, എനിക്കൊരു ടൈറ്റിൽ കിട്ടി, ഒരു സംതൃപ്തി. അപ്പൊ ഇത് രണ്ടും. അപ്പൊ ആദ്യത്തെ ഫിസിക്കൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു കുറച്ച് സമയത്തേക്ക്. ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി നാള് നീങ്ങും, നാള് കുറച്ചുകൂടി നോക്കും, കുറച്ചുകൂടി നേരം നമുക്കുണ്ടാവും. ഇപ്പൊ നമ്മൾ ഒരു PhD എടുത്തു വെച്ചു, അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന സംതൃപ്തി കുറച്ച് ദിവസത്തേക്ക്, അത് കഴിഞ്ഞ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. എന്നാൽ അടുത്ത മനുഷ്യന്റെ ഫലം വരുന്നത്, അല്ലെങ്കിൽ ലെയർ വരുന്നത് അഫക്റ്റീവ് ലൈൻ ആണ്. അഫക്റ്റീവ് ലൈൻ സ്നേഹത്തിന്റെ തലം, തമിഴിൽ പറഞ്ഞാൽ അൻപിൻ മണ്ഡലം, അൻപ് തളം. ഇവിടെയാണ് കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള ഒരു സ്നേഹം, ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. ഇപ്പൊ പുരുഷനും സ്ത്രീയും, അല്ലെങ്കിൽ കുടുംബത്തിൽ കുടുംബനാഥനും കുടുംബനാഥനും അവർ തമ്മിൽ സ്നേഹിക്കുമ്പോഴാണ് ആ സ്നേഹമാണ്
കൂടുതൽ ഹാപ്പിനെസ് തരുന്നത്. ഒരിക്കല് ഈ ലോകത്ത് എല്ലാ സൈക്കോളജിസ്റ്റുകളും അവരും ഒന്നിച്ച് എവിടെയാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് എന്ന് ഒരു പഠനം നടത്തി. അവസാനം അതേസമയം യൂട്യൂബിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് അവരുടെ റിസൾട്ട് എന്താണ്, എങ്ങനെയാണ് സന്തോഷം ലഭിക്കുന്നത്, ആനന്ദം ലഭിക്കുന്നത്? അപ്പം അവരുടെ റിസൾട്ട് ഇതാണ്, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് 40% സന്തോഷം ലഭിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ, എന്നെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടെ ആയിരിക്കുമ്പോൾ 40% സന്തോഷം. പിന്നെ നല്ല വീട്, നല്ല ജോലി, നല്ല പരിസരം, നല്ല ബന്ധുക്കൾ, ഇതെല്ലാം ഉണ്ടെങ്കിൽ 10% സന്തോഷം. ബാക്കി 10% എവിടെ നിന്ന് വരുന്നൊന്നും ആ സൈക്കോളജിസ്റ്റുകൾ പഠനം നടത്തി കണ്ടുപിടിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അവരൊന്നും ദൈവവിശ്വാസികളായിരിക്കണമെന്നില്ല. പക്ഷെ എന്നെ സ്പർശിച്ചത്, ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയാണെങ്കിൽ 80% സന്തോഷം, ആനന്ദം അവിടെ കണ്ടുമുട്ടാൻ സാധിക്കും. അല്ല എങ്കിൽ അത് ഒരു നരകതുല്യമായ ജീവിതമായിരിക്കും. ഇപ്പൊ ഇവിടെയാണ് ഫിസിക്കൽ തലത്തിലും ഇന്റലക്ച്വൽ തലത്തിലും കടന്ന് ലാസ്റ്റിംഗ് ഹാപ്പിനെസ് വരുന്നത് ഇവിടെയാണ്. അത് കൂടുതൽ സമയം നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും, അത് എന്റർടൈൻ ചെയ്യാൻ പറ്റും. അഫക്റ്റീവ് ലെവലിൽ നമ്മെ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ലെവലിൽ, ഇപ്പൊ ഈ കുടുംബ ജീവിതത്തിൽ സ്നേഹത്തിന്റെ വളർച്ച സന്തോഷം എന്ന് പറയുന്നത് വിവാഹം ചെയ്ത് ജീവിക്കാൻ തുടങ്ങുന്ന അന്ന് ഉണ്ടാകുന്നതല്ല. അന്ന് അവര് പരസ്പരം ഒപ്പുവെച്ച് സമ്മതിച്ച് സ്നേഹിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം അവര് അങ്ങനെ സ്നേഹിച്ചു വരുമ്പോൾ, അല്ലെ, നമ്മൾ പറയും വിവാഹം ഒരു ഉടമ്പടിയാണെന്ന്. എപ്പോഴാണ് അത് ഉടമ്പടിയാകുന്നത്? അപ്പം കല്യാണത്തിന് നമ്മൾ ആഘോഷമായിട്ട് വാനിൽ നിന്നോരു മകുടം എന്ന് പാടി അഭിഷേകം ചെയ്ത് ഇവരെ അഭിഷേകം ചെയ്ത് അവർ ഒപ്പുവെച്ച് അവസാനം നമ്മൾ അവർ പ്രഖ്യാപിക്കും, മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്നൊക്കെ പ്രഖ്യാപിച്ച് അവർ വിടുന്നു. പക്ഷെ അന്ന് അങ്ങോട്ട് ഉടമ്പടിയാകുന്നില്ല. ഇവർ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഇവരുടെ സ്നേഹം ഒരു റിലീജിയസ് ആക്ടായിട്ട് മാറും, ഒരു ദൈവീക പ്രവൃത്തിയായിട്ട് മാറും. അന്നേരമാണ് അത് ഉടമ്പടിയാണ്. അത് എന്തുമാത്രം സാക്രിഫൈസുകൾ പരസ്പരം ഇവർ സ്വീകരിക്കുന്നു അതിന്റെ തോതനുസരിച്ചാണ് ഈ സ്നേഹം വളരുന്നത്. അതുകൊണ്ടാണ് 80 ഭാര്യയും ഭർത്താവും പരസ്പരം ചേർന്ന് പോകുന്നതും വരുന്നത്. പലരും പറയാറുണ്ട് ഈ വിവാഹം ചെയ്ത് എത്ര വർഷമായെന്നുള്ളത് അവർ നടന്നു പോകുന്ന ഇതൊക്കെ ഡിസ്റ്റൻസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ ഡിസ്റ്റൻസിനെക്കാളും അവർ 80 ഒന്നിച്ച് പോകണമെങ്കിൽ അവർ ജീവിതത്തിൽ പരസ്പരം ത്യാഗം അനുഭവിക്കണം. ഇന്നത്തെ സമൂഹം നോൺ അസെറ്റിക്കൽ ആൻഡ് ആന്റി അസെറ്റിക്കൽ, ആരോടും ഒരു ബുദ്ധിമുട്ടും പറയരുത്. ഉപദേശം എന്ന് പറയുന്ന പരിപാടി ആർക്കും വേണ്ട. അച്ഛന്മാർക്ക് ഏറ്റവും അറിയാവുന്ന പരിപാടി എന്ന് പറയുന്നത് ഉപദേശിക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു വിചാരിച്ചന് എപ്പോഴും ഉപദേശമാണ്. അവസാനം കൈകെട്ട് അൾത്താര ബാലന്മാർ അച്ഛൻ്റെ മുറിയുടെ മുമ്പിൽ എഴുതി വെച്ചു, ഇവിടെ ഉപദേശം ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ ഉപദേശം ആർക്കും വേണ്ട. ഒരു ബുദ്ധിമുട്ട് ഒന്നും പറയരുത്. സ്കൂളിലെ പിള്ളേരെ അടിക്കാൻ പാടില്ല, തോണ്ടാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഒരു സൊസൈറ്റിയാണ് ഇന്ന് നമുക്കുള്ളത്. അപ്പൊ ഈ സൊസൈറ്റിയില് ഈ കുടുംബത്തിലെ ആ സാക്രിഫൈസ് എന്നുള്ളത് അത് നമുക്ക് ജീവിതത്തിന്റെ ഭാഗമാണ്. അതനുസരിച്ചാണ് നിങ്ങളുടെ ആ ബന്ധം വളരുന്നത്. വളരെ അടിസ്ഥാനപരമായിട്ടുള്ളത് കുടുംബം. ഒരു കുടുംബത്തിൽ നിങ്ങൾ എന്റർടൈൻമെന്റ് കൊണ്ട് മാത്രം, ഇങ്ങനെ അമ്യൂസ്മെന്റ് കൊണ്ട് മാത്രം, കലാപരിപാടി മാത്രം കൊണ്ട് സന്തോഷിച്ച് ജീവിക്കാൻ പറ്റില്ല. അത് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളും ചേർന്ന് ഏറ്റെടുക്കുന്ന ത്യാഗങ്ങൾ, സ്വീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം സ്നേഹത്തിൽ ഉറപ്പിക്കുന്നു. അങ്ങനെയാണ് വളരുന്നത്. ഈ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കി കഴിയുമ്പോഴാണ് കൂടുതൽ സ്നേഹം വരുന്നത്. വഴക്കില്ലാത്ത കുടുംബങ്ങളിലെ സ്നേഹം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതുവരെ അച്ഛൻ്റെ മാതാപിതാക്കള് ജൂബിലി ആഘോഷിച്ചു, 50 എനിക്കറിയാവുന്ന ഫാമിലിയാണ്. ഞാൻ ഒരു പൊന്നാടയും കൊണ്ടുപോയി അവരെ അഭിനന്ദിക്കാനായിട്ട്.
പൊന്നാട പോർത്തുന്നതിന് അല്ലെ പൊന്നാട ഇടണിയിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ചോദ്യം അവരോട് ചോദിച്ചു, വിവാഹിതരായി 50 വർഷമായല്ലോ, എപ്പോഴെങ്കിലും വഴക്കുണ്ടായിക്കിട്ടുണ്ടോ? അപ്പൊ രണ്ടുപേരും പറയാ, അച്ഛ ഡെയിലി അത് തന്നെയാണ്, ദിവസം അത് തന്നെയാ പരിപാടി, വഴക്കുണ്ടാക്കുക. പക്ഷേ രാവിലെ ഉണ്ടാക്കുമ്പോ വൈകുന്നേരം ആവുമ്പോ അവസാനം അവര് പിണങ്ങി ശത്രുക്കളായിട്ട് ഉറങ്ങാൻ പോകുന്നില്ല, അത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് കരുതുകയാണ്. അപ്പോൾ ഈ കുടുംബത്തിലെ സ്നേഹമാണ് ലാസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫിസിക്കൽ ലെവലിൽ ലഭിക്കുന്ന ഹാപ്പിനെസ്സിനെക്കാട്ടും ഇന്റലക്ച്വൽ റലത്തിൽ കിട്ടുന്ന ഹാപ്പിനെസ്സിനെക്കാട്ടും ഈ അഫക്റ്റീവ് ലെവലിൽ സ്നേഹത്തിൽ ലഭിക്കുന്ന ആ ഹാപ്പിനെസ് ആണ് ലാസ്റ്റ് ചെയ്യുന്നത്, അതാണ് കൂടുതൽ സന്തോഷം. എന്നാൽ അവസാനമായിട്ട് ഏറ്റവും എന്നേക്കുമായിട്ടുള്ള ആനന്ദം എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള ഒരു സന്തോഷമാണ് മനുഷ്യൻ എപ്പോഴും ആശ്വാസം നൽകുന്നതും സ്ഥിരമായ സ്ഥിരതയുള്ളത്. അതിനുവേണ്ടി ആ സന്തോഷത്തെ കുറിച്ചാണ് മാർപ്പാപ്പ പറയുന്നത്. പൗലോസ് ലേഖ ഇതിൽ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പൗലോസ് ലേഖ കർത്താവിനെ പ്രതി എന്തുമാത്രം പീഡനം ശ്രമിച്ചു. ഒരു കാര്യം ഞാൻ പ്രത്യേകം, പൗലോസ് ലേഖ 1:40 വായിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ഈ 39 വാങ്ങിച്ച ആൾക്ക് ഒരടി കൂടി വാങ്ങിച്ചു, എന്തിനാ അങ്ങനെ കുറച്ചത്? പക്ഷെ അവിടുത്തെ നിയമം ഉണ്ടായിരുന്നു, റോമൻ പൗരനാണെങ്കിൽ, റോമൻ സിറ്റിസൺ ആണെങ്കിൽ 1 വാങ്ങിച്ചാൽ മതി. എന്നാൽ ഈ 4 അടി വാങ്ങിച്ചു. ഞാനപ്പോ ഇങ്ങനെ ചിന്തിച്ചപ്പം മനസ്സിൽ ഓർത്തു, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അടി എന്ന് പറഞ്ഞാൽ ശരിക്കും സാർമാരുടെ ഏറ്റവും വലിയ കഴിവ് കാണിക്കുന്നത് അടിയുടെ ബലത്തിലാണ്. ഇപ്പൊ ചില വേന്ദ്രന്മാരുണ്ട്, അവന്മാരെ അടി വാങ്ങിക്കാൻ തന്നെ സ്കൂളിൽ വരുന്നവരുണ്ട്. അത് വരുന്ന ശൈലിയാണെങ്കിൽ ഓരോരുത്തരും ഈ അടി ഞാൻ മനസ്സിൽ ഓർത്ത് നോക്കി, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയാണ് പിള്ളേരെങ്ങനെ അടി വാങ്ങിക്കുമെന്ന് തുടങ്ങി. ചില പയ്യന്മാരുണ്ട്, അവന്മാരിങ്ങനെ വന്ന് അടി വയ്ക്കും, അവർക്ക് ഡെയിലി ശമ്പളം പോലെ വാങ്ങിക്കുന്നത് പഠിക്കത്തില്ല. അപ്പോ വരും, ആ കണക്ക് വാദ്യാരാണോ, ആ അന്ന് പുള്ളി 2 ചോദിക്കും, 4 കിട്ടും എന്നുള്ള ഉറപ്പാണ്, അതിന് റെഡി ആയിട്ട്. അപ്പൊ അവരിങ്ങനെ കൈ അങ്ങ് കാണിച്ചിട്ട് അടി അങ്ങ് വാങ്ങിച്ചിട്ട് പുട്ടും പയറും പപ്പടവും വെച്ച് ഇങ്ങനെ പോലെ ഇങ്ങനെയാണ് തോന്നി. ചില പയ്യന്മാർ ഇങ്ങനെ, എന്നാല് ചില പയ്യന്മാരുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടി വാങ്ങിച്ചിട്ട് പുറകിൽ ഇങ്ങനെ തേക്ക്, അങ്ങനെയാണ്. ചില പെൺകുട്ടികളാണെങ്കിലും അവർക്ക് ഇങ്ങനെ അടി വാങ്ങിക്കാനുള്ള വലിയ കഴിവൊന്നുമില്ല, അവരിങ്ങനെ അടി വാങ്ങിച്ചിട്ട് കൈ ഇങ്ങനെ ഇട്ട് പറഞ്ഞു, അവർ വിചാരിക്കുന്നത് അന്നേരം വേദന പറന്നു പോകുന്നതല്ല. ചില പയ്യന്മാരുണ്ട് ഭയങ്കര ബുദ്ധിമാന്മാർ, അവരെ കൈ കാണിച്ചു കൊടുക്കുന്നത് ഡബിൾ നിക്കർ ഇട്ടുണ്ട്. ഇങ്ങനെ അടി വാങ്ങിക്കാൻ വേണ്ടി തന്നെ വരുന്നവന്മാരുണ്ട് സ്കൂളിലേക്ക്. പക്ഷെ ഇവിടെ പൗലോസിയ 1:40 പൗലോസിയെ പോലെ കപ്പലപ്പെട്ടു, 3 സുവിശേഷ യാത്രകൾ ക്രമീകരിച്ച് ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. പക്ഷെ എല്ലാം എന്നിട്ടും പൗലോസിയ പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുകയും കർത്താവിൽ സന്തോഷിക്കുകയും. ഇതാണ് ഇതാണ് ആളുകളെ ആനന്ദിക്കാൻ പറയുന്നത്. നമുക്ക് എത്ര പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും നമുക്കറിയാം, ഞാന് ഇവിടെയൊക്കെ നിങ്ങൾ വരുമ്പോഴേ, നിങ്ങൾ ഈ ദേവാലയത്തിന്റെ ഈ പരിസരത്ത് വരുന്നത് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി, കർത്താവിനോട് കൂടി ആയിരിക്കുവാൻ വേണ്ടി വരുന്നവരാണ്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും അത് കാണാൻ സാധിക്കും. ഇപ്പം ചിലപ്പം ഇവിടെ പിതാക്കന്മാരെ ഞാനിപ്പോ കടന്നു വന്നു, നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നത് യഥാർത്ഥ ഹൃദയ സന്തോഷത്തോടു കൂടിയാണ്. അത് നാട്ടിലാണെങ്കിൽ 2-3 ശിങ്കാരി മേളമൊക്കെ അറേഞ്ച് ചെയ്ത് വെടിവെച്ച്, പിതാക്കന്മാരെ സാധാരണ വെടിവെച്ചാണല്ലോ സ്വീകരിക്കുന്നത്, അങ്ങനെ സ്വീകരിച്ചത്. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇതെല്ലാം കൂടെ ചെയ്തു, അത് നിങ്ങളുടെ ആ ഒരു പാർട്ടിസിപ്പേഷനും അതിലൊക്കെ മനസ്സിലാവുന്നതാണ്. പക്ഷെ ഈ സാഹചര്യത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് നിങ്ങളുടെ ദൈവാശ്രയവുമാണ്.
ഏത് സാഹചര്യത്തിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ, നിങ്ങളുടെ ജീവിതത്തെ ആ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ. നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുള്ള ആ പാട്ട് അങ്ങനെയല്ല. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് നമ്മുടെ മനുഷ്യ സമൂഹത്തിനോട് ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അവന്റെ കൃപ നൽകിക്കൊണ്ടാണ്. അവന്റെ കൃപ എങ്ങനെ നമുക്ക് ലഭിക്കുന്നു? അവൻ നമ്മെ നോക്കുമ്പോൾ, അവൻ തന്റെ ദൃഷ്ടി നമ്മൾ പതിപ്പിക്കുമ്പോൾ നമ്മൾക്ക് കൃപ ലഭിക്കുന്നു. അവർ പത്രോസിനെ കർത്താവ് ഉറ്റുനോക്കി എന്നാണ് പറയുന്നത്. ഉറ്റുനോക്കി എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ കാണുന്നു, തന്റെ കൃപ കൊണ്ട് നമ്മെ നിറയ്ക്കുന്നു എന്നാണ് അർത്ഥം. 123 സങ്കീർത്തനം 2 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണ കാണിക്കുന്നത് വരെ ഞങ്ങൾ അവിടുത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ആണ്ടവരെ നീ എങ്ങൾ മേൽ ഇറങ്ങും വരെ ഞങ്ങൾ നമ്മയെ നോക്കിയിരിക്കും. ഞാൻ ഒരു വീട്ടിൽ പോയി ഈ സങ്കീർത്തനം എടുത്ത് വായിച്ച് ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ അമ്മച്ചി വളരെ ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ടു, എന്റെ ആർക്കുണ്ടീസ് കണ്ടതുപോലെയാണ് ആ അമ്മച്ചി കിടന്നു. ഞാൻ ഇതെന്തോ എന്ത് അമ്മച്ചി എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു, പിതാവെ 2.5 ഞാൻ ഒരു ചോദ്യത്തിനും ഉത്തരം കാണാതിരിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഈ വചനം അമ്മച്ചി എന്താണ് ഉദ്ദേശം? ഒരു യാതനയാണ്, മനസ്സിലെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അമ്മച്ചി ഉറപ്പിച്ചു, കർത്താവെ അവിടുന്ന് എന്റെ മേൽ കരുണ കാണിക്കുന്നത് വരെ ഞങ്ങൾ അവിടുത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണ കാണിക്കുന്നത് വരെ ഞങ്ങൾ അവിടുത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ വചനം എന്റെ രൂപതയിൽ ഞാൻ ഒരിടത്തും പ്രസംഗിക്കുകയില്ല. കാരണം ഒരിക്കലും ഒരു പള്ളിയിൽ പോയി ഈ വചനം പ്രസംഗിച്ചു. 2 കഴിഞ്ഞപ്പോ അവിടെ നിന്ന് അച്ഛനെ വേറൊരു പള്ളിയിലോട്ട് ട്രാൻസ്ഫർ എടുത്തു. അപ്പൊ അവിടുത്തെ കമ്മിറ്റിക്കാരൊന്നും വന്നില്ല, അമ്മമാർ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, പിതാവെ ഞാൻ അച്ഛനെ മാറ്റരുത്, അച്ഛൻ അതാണ് ഇതാണ് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, അച്ഛനെ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു ഭയങ്കര റിക്വസ്റ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ് പറ്റിയില്ല, അച്ഛനെ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് മാറ്റിയതാണ്, പോകുന്നില്ല. എന്നിട്ട് അവസാനം ഒരു പ്രഖ്യാപനം, അവരൊരു ഒരു ഒരു പ്രയോഗം പ്രയോഗിച്ചു. എന്താണെന്നറിയാം? അവര് പറഞ്ഞു, പിതാവല്ലേ അവിടെ വന്ന് പറഞ്ഞത് 2 മുമ്പ് അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണ കാണിക്കുന്നത് വരെ ഞങ്ങൾ അവിടുത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പിതാവ് സമ്മതിക്കുന്നത് വരെ പിതാവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. രാത്രി 10 വരെ പോയില്ല, അമ്മമാരെ 10 വരെ പോയില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കി, ദൈവവചനം എല്ലായിടത്തും ഒന്നുപോലെ പ്രശ്നം ഇവിടെ പ്രശ്നമില്ല. ഞാൻ ഈ അച്ഛനെ മാറ്റാനും പോകുന്നു. പ്രിയ സഹോദരങ്ങളെ, ആധ്യാത്മിക ജീവിതം ഒരിക്കലും കൈവരണം. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രയാസവും ബുദ്ധിമുട്ട് എന്ത് വന്നാലും അപ്പൊ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ഇതിലാണ്. നമ്മുടെ സ്നേഹത്തിലും അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലുമാണ് നമുക്ക് സന്തോഷം. അത് അതിനെയാണ് ഈ മാർപ്പാപ്പ ഊന്നി പറയുന്നത്, ആഹ്ലാദിച്ച് ആനന്ദിക്കുക. ഇത് കർത്ത ഏത് ബുദ്ധിമുട്ട് വന്നാലും കർത്താവിൽ സന്തോഷിക്കുവാനും കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അത് കൺഫ്രണ്ട് ചെയ്യുന്നതിന്, അത് അഭിമുഖീകരിക്കുന്നതിനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കാം. ഈ 4 തലമുറ മനസ്സിലാക്കാം: ഫിസിക്കൽ റിലേറ്റീവ്, ഫിസിക്കൽ ലെയർ, ഇന്റലക്ച്വൽ ലെയർ. നമുക്ക് അലങ്കരിക്കാനോ ഒന്നുമില്ല,
നമ്മൾ വലിയ പഠിത്തക്കാരാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ നാട്ടിലൊക്കെ പഠിച്ച് വില്ലേജ് ഓഫീസർ പരീക്ഷയ്ക്ക് ഇപ്പൊ 100 കണക്കിന് PhD-ക്കാരാണ് അപ്ലൈ ചെയ്യുന്നത്. തമിഴ്നാട്ടിലാണ് 100 കണക്കിന് PhD-ക്കാരാണ് വില്ലേജ് ഓഫീസറിന്റെ പരീക്ഷ എഴുതാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ ക്വാളിറ്റി അതുപോലെ ജോലി അൺഎംപ്ലോയ്മെന്റ് എന്തുമാത്രം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതിനെയാണ് കാണിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. കർത്താവ് ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കരുത്. പ്രാർത്ഥന, നമ്മുടെ ദൈവവചന വായന, അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരണം, ഇത് നമ്മുടെ ഉദാശ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമായി നിൽക്കട്ടെ. ഒരു സാക്ഷ്യ ജീവിതം നൽകുക. നമ്മൾ ക്രിസ്ത്യാനികളാണ്, വേറെ രാജ്യത്തിൽ ഒന്നുണ്ട്. ഇവിടെ വന്നിട്ട് എനിക്ക് ഇത് കേരളവും തമിഴ്നാടും പോലെയും തോന്നുന്നുള്ളൂ, വേറെ രാജ്യമായിട്ട് തോന്നുന്നില്ല. എവിടെ നോക്കിയാലും നമ്മുടെ ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെ ജീവിച്ചാലും നമ്മുടെ ഒരു സാക്ഷ്യത്തിൻ്റെ ജീവിതം നൽകുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇവിടെ കണ്ട പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യരുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ ജീവിതം അതൊരു മാതൃകയായിരിക്കട്ടെ. ദൈവവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രാർത്ഥനകൾ ഒരിക്കലും മുടങ്ങാതെ നടത്തുവാനും പണ്ടത്തെ പോലെ അല്ലെങ്കിൽ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് വളർന്നു നാട്ടിൽ നിന്ന് വളർന്നു വരുന്ന ഒരു കൾച്ചർ, ഒരു സാറ്റനിക് കൾച്ചർ, അതിനെ കണ്ട് നമ്മൾ പേടിച്ച് നിൽക്കുകയാണ് സമൂഹം. പറഞ്ഞാൽ ഈ പിള്ളേരുടെ രൂപവും ഭാവവും ഒക്കെ യുവജനങ്ങളുടെ രൂപം, അവരുടെ ഷർട്ടൊക്കെ എടുത്തു വെച്ചാൽ ഷർട്ടില് ആ നടുക്ക് പിശാചിന്റെ രൂപമാണ് അത് പതിപ്പിച്ച് ഇട്ടുകൊണ്ട് നടക്കുന്നത്. മോഹം കണ്ടാൽ ആടി കണ്ടാലുണ്ടല്ല, നീ കൊതുമ്പ് വെള്ളം പോലെ മുകളിലോട്ട് വളർത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ നല്ല മാങ്ങാപ്പഴം കത്തിയില്ലാതെ നമ്മൾ കടിച്ചു തരുമ്പോൾ അതിന്റെ അവസാനം ആ മാങ്ങാണ്ടിയുടെ അവസ്ഥ അറിയാൻ അത് അങ്ങനെയായിരിക്കുന്നത്. ചില പിള്ളേർ എത്താനേ ഇരിക്കുന്നത് ഈ മൊത്തത്തിൽ നോക്കി ഇവിടെയൊക്കെ മീശയും ഒക്കെ ആണെങ്കിൽ അവിടെ എവിടെയാണ് ബോംബ് അതുപോലെ ചിലരിങ്ങനെ വരച്ചു വിട്ടത് പോകും. പണ്ടൊക്കെ സ്ത്രീകളാണ്, സ്ത്രീകള് 9 മണിക്ക് കുർബാനയ്ക്ക് 8:30 റെഡിയാണ്, പക്ഷെ പുറത്ത് വരത്തില്ല. അത് അവർക്ക് ഇതൊക്കെ ചെലിക്ക് ശരിയാക്കി വെക്കാനുള്ളില്ല. പക്ഷെ ഇന്ന് അവരങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അയ്യന്മാരാണ്, പുരുഷന്മാരാണ്, സമയം ഒരുപാട് വേണ്ടി ഇതൊക്കെ വെട്ടി ശരിയാക്കാൻ വേണ്ടി. മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സാറ്റനിക് കൾച്ചറാണ് ഇപ്പൊ വളർന്നു വരുന്നത്. ഒന്നിനും ഒരു എല്ലാം ഒരു കൺഫ്യൂഷൻ. കലാപരിപാടിക്ക് പോലും ഒരു ഭംഗിയില്ല, എല്ലാം കൺഫ്യൂഷൻ. അവരുടെ ഡാൻസ് പോലും കേരളത്തിൽ എന്തുമാത്രം കലയുടെ പ്രാധാന്യമാണ്, തമിഴ്നാട്ടിലുമുണ്ട്. ഒരു ഡാൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭരതനാട്യത്തിനുള്ളത്. ഇപ്പൊ അങ്ങനെ ഒരു ഡാൻസ് കാണാൻ പറ്റിയ എല്ലാം കൺഫ്യൂസിങ് ഡാൻസ്, ഫ്യൂഷൻ ഡാൻസ് എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് കലാരൂപത്തിൽ കൂടുന്നത്. അപ്പൊ ഈ കൾച്ചർ ഒന്ന് മാറിക്കിട്ടണം. നമ്മള് ദൈവഭയമുള്ള ഒരു കൾച്ചർ നമ്മുടെ യുവജനം വളരണം, കുട്ടികൾ വളരണം. അതിന് നമ്മുടെ ഈ ദേവാലയവുമായിട്ടുള്ള ബന്ധം, ഈ കൂട്ടായ്മയുമായിട്ടുള്ള ബന്ധം എപ്പോഴും നമ്മളെ ഉറപ്പിക്കണം. ഇപ്പോഴും ഉറപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാർത്താൻ്റെ രൂപത കലക്കും കുറച്ച് എല്ലാവർക്കും അറിയാവുന്നത്, പലരും ഇപ്പോൾ വിചാരിക്കുന്നത് മാർത്താൻ്റെ തമിഴ് കേരളത്തിൽ തന്നെയാണെന്നൊക്കെ ചിന്തിക്കുന്നവർ പോലും കാണും. പ്യുവർലി തമിഴ്നാടാണ്. അവിടെയുള്ള ജനമെല്ലാം 1934 ശേഷം ക്രൈസ്തവ ജനത്തിലേക്ക് വന്നവരാണ്. ഇവിടെ നിന്ന് ഒരു 25 കേരളത്തിൽ നിന്ന് ഒരു 25 കുടുംബങ്ങൾ കാണും അവിടെ ജോലിക്കായിട്ടൊക്കെ വന്ന് താമസിക്കുന്നവര്. അല്ലാതെ ബാക്കി എല്ലാവരും അവിടെ നിന്നുള്ളവരാണ്. 60 അച്ഛന്മാരുണ്ട്. നമ്മൾ ഒത്തിരി മിഷൻസ് മുതലായിട്ട് തുടങ്ങുന്നുണ്ട്. രൂപതയ്ക്ക് വേണ്ടി, അച്ഛന്മാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. രാവിലെയും അത്തമ്മയും പ്രശസ്തമായിട്ട് നാമത്തിൽ
Thank you.
Thank you.
Jesus.
Hallelujah.
ഇപ്പോഴും എല്ലാ സമയത്തും
സത്യശാസ്ത്രയെ പാലിച്ച് നമുക്ക് വന്നിട്ടുള്ള സർവശുദ്ധാക്കന്മാരെയും അംഗീകരിക്കപ്പെടാമൽപ്പാമാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
Amen.
Yeah.
വിശുദ്ധ മാമോദേശായ ഋഷ്മയാൽ മുദ്രിതരുമായവരെ ഈ പരിശുദ്ധ ത്രയത്തിൽ